Once again, welcome back to KCS Classes. KCS Classes in name and Ripudi Udileke. Ellavarkkum Swagatham. This is Kiran CS. Junior Accountant Category Number 610-611. Kerala PSE Exam Nale Ucheki Onnarakkana. So, ellavarum ningala preparations in the avasana lap filayirikkum. Nalla reethiyil padikkuka. So, kuttikalude marubadi. Then, examination tips. Padikkanda reethikal. ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്ന ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നമ്മുടെ സിലബസ് പ്രകാരം 10 മൊഡ്യൂളിൽ നിന്നും ഈക്വൽ ആയിട്ടാണോ ക്വസ്റ്റ്യൻസ് വരിക? അപ്പോൾ ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇതിനേക്കാൾ മുമ്പുള്ള സിലബസ്, ഇതിനേക്കാൾ മുമ്പ് നടന്നിട്ടുള്ള എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് നോക്കിയിട്ട് നമുക്ക് ആക്ച്വലി എന്താണ് ഇതിലോട്ട് വന്നിട്ട് കാര്യം ഉണ്ടാകില്ല. നമ്പർ 1, നമുക്കിപ്പോൾ ഫസ്റ്റ് ആ ഏരിയാസ് തന്നെ എടുക്കുകയാണെങ്കിൽ കമ്പനി അക്കൗണ്ട്സിൻ്റെ ബേസിക്സ്, ഇഷ്യൂ ഷെയർസ്, റിഡംഷൻ, ഇതൊക്കെയായിരുന്നു നമുക്ക് എന്താണ് സിലബസ് പ്രകാരം അന്നത്തെ ഇതിനേക്കാൾ മുമ്പുള്ള അക്കൗണ്ടൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ തന്നിട്ടുള്ള സിലബസ് പ്രകാരം അതൊന്നുമല്ല, ജസ്റ്റ് ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനീസ് മാത്രമാണ്. ഇഷ്യൂ ഷെയർസ് റിഡംഷൻ ഒന്നും കാണാനില്ല. ബേസിക്സ് പിന്നെ പാർട്ണർഷിപ്പിൻ്റെ ഏരിയ ഇതൊക്കെയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രഷ് സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. 10 മൊഡ്യൂളിൽ നിന്ന് ഈക്വലായിട്ട് തന്നെയാണോ ചോദ്യം വരിക എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ സിലബസ് തന്നപ്പോൾ അവർ 10 മാർക്സ് ഈച്ച് മൊഡ്യൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാം, 10 മൊഡ്യൂളിൽ നിന്നും ഈക്വലായിട്ട് 10 ചോദ്യം വെച്ചിട്ട് തന്നെ പ്രതീക്ഷിക്കാം. ബട്ട് അതിൽ ചിലപ്പോൾ വേരിയേഷൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ചെറിയ പെർസെൻറ്റേജ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ സിലബസിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട്, സിലബസ് ഇതൊക്കെയാണെങ്കിലും സിലബസ് ഈ പോസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അത് ഞങ്ങളുടെ മെക്കട്ടയ്ക്ക് ഇടരുതെന്ന് PSC ഏറ്റവും അവസാനം എഴുതി വെച്ചിട്ടുണ്ട്. സോ വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് മുൻകൂട്ടി കാണണം. അപ്പോൾ ചിലപ്പോൾ ഒരു 4 or 5 ചോദ്യങ്ങൾ ഈ സിലബസ് റിലേറ്റ് ചെയ്തതല്ലാണ്ട് വരികയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല, ബിക്കോസ് താഴെ അവരങ്ങനെ മെൻഷൻ ചെയ്തതുകൊണ്ട്. സോ മെജോറിറ്റി നമുക്ക് ഈ ഒരു പ്രപ്പോർഷനിൽ തന്നെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഈ പറയുന്ന സിലബസ് തരേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത് അതല്ലാണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ച് മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ കുറച്ച് എന്താണ് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നു, നിങ്ങളതൊക്കെ വിട്ടോളൂ. കാരണം നമ്മുടെ സബ്ജക്റ്റ് തന്നെ പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് നല്ല മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മെജോറിറ്റി അക്കൗണ്ടൻറ്റിൻ്റെ കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത് ഇതിനേക്കാൾ മുമ്പ് കഴിഞ്ഞിട്ടുള്ള എക്സാമൊക്കെ നോക്കുമ്പോൾ ഒരു 50 to 55 ഇടയിലാണ് കട്ട് ഓഫിൻ്റെ മാർക്ക് വരാറ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു 65-65 കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കുക എന്നുള്ളതാണ്. ദെൻ എക്സാം 2 രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ല ടഫായിട്ടും ഒരു മീഡിയം ടൈപ്പ് എക്സാം, ഇതാണ് സാധാരണ PSC എക്സാംസിൽ വരാറ്. നല്ല ടഫ് അതല്ലെങ്കിൽ മീഡിയം ടൈപ്പ്, വല്ലാണ്ട് ഈസി ഉണ്ടാവാറില്ല. ഈ മീഡിയം ടൈപ്പ് എക്സാമിൽ തന്നെ ടോട്ടൽ 100 ചോദ്യത്തിന് നമുക്ക് സ്പ്ലിറ്റ് ആക്കുകയാണെങ്കിൽ 20 to 25 ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 20 ചോദ്യം എന്ന് പറയുന്നത് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒന്നും പഠിക്കാത്ത കുട്ടി പോലും ഡിഗ്രിക്ക് പഠിച്ചത് ആ ഓർമ്മയിൽ എഴുതാൻ സാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു 20 ചോദ്യമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വളരെ ഈസി ആയിട്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴാണ് ഒന്നും പഠിക്കാണ്ട് വരുന്ന ആൾക്കും ചെറുതായിട്ട് എക്സാം കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് വരാം. ദെൻ മീഡിയം ടൈപ്പ് ഒരു 30 വരെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു 50-55 ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വരാം. വളരെ കുറച്ച് പ്രപ്പോർഷൻ മാത്രമാണ് നമുക്ക് നല്ല ടഫായിട്ട് ഒരു 25 ചോദ്യമൊക്കെയാണ് ചിലപ്പോൾ ആ രീതിയിൽ വരാം. നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, നമുക്ക് കുത്തണോ വേണ്ടയോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു മീഡിയം ടൈപ്പ് എക്സാം ആണെങ്കിൽ ഒരുവിധം എല്ലാവരും എക്സാം കഴിയുമ്പോൾ തോന്നാം, ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരു തോന്നലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നാളത്തെ എക്സാം മീഡിയം ടൈപ്പ് എക്സാം ആണെങ്കിൽ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തോന്നാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്, കുറേയൊക്കെ അറിയുന്നതായിരുന്നു, ഇത്ര സിമ്പിളാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അറിയണമൊക്കെ ചെയ്തു, അവസാനം ഇപ്പോൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കറക്കി കുത്തിങ്ങോട്ട് പോന്നു.
ചിലപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ 10-30 ചോദ്യമൊക്കെ ഏകദേശമൊക്കെ നമുക്ക് ഓർമ്മയിൽ നിന്ന് എഴുതാൻ സാധിക്കും. ആ ഒരു കോൺഫിഡൻസിൻ്റെ ബേസിൽ എന്തായാലും വന്നാലെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതും കുത്തിപ്പോന്നു. ഇതാണ് സാധാരണ കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്കറിയാമെങ്കിൽ, അറിയുന്നത് മാത്രം നിങ്ങൾ ആൻസർ ചെയ്ത് പോരാ, അറിയാത്തത് ചെയ്യരുത്. ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞാണ്, വീണ്ടും പറയണോ, നാളെ എക്സാം ആയതുകൊണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, നല്ല ടഫ് പേപ്പർ ആണെങ്കിലും വീണ്ടും പറയാണ്, അറിയുന്നത് മാത്രം ചെയ്യുക. പേപ്പർ ടഫ് ആകുമ്പോൾ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ടഫായിരിക്കും. ഈ സിലബസ് തന്നെയാണ് എല്ലാവരും കൊടുക്കുക. ദെൻ ഡിഗ്രി ബേസ്ഡാണ്, ബി കോം ആണ്. അപ്പോൾ പേപ്പർ ടഫ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഞാൻ പഠിച്ചൊക്കെ വെറുതെയായല്ലോ. അല്ല, കട്ട് ഓഫ് അതനുസരിച്ച് കുറയും. പേപ്പർ കുറച്ച് ടഫ് ആവാനും പ്രാർത്ഥിച്ചോളൂ, കാരണം അതനുസരിച്ച് കട്ട് ഓഫ് കുറയും. അത്യാവശ്യം പഠിച്ചിട്ടൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലിസ്റ്റിൽ എത്താനുള്ള സാധ്യത അവിടെ കൂടും. മീഡിയം ടൈപ്പ് എക്സാം ആകുമ്പോൾ ഈ കരയിലായിരിക്കും നിൽക്കുക, നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാവില്ല. ചോദിക്കുന്ന എല്ലാവരും അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആയിരിക്കും ആൻസർ പറയാം. അപ്പോൾ കുറച്ച് ടഫായാൽ നല്ലതാണ്. സാധാരണ മീഡിയം ടൈപ്പ് എക്സാമാണ് വരാറ്, ഇതിനേക്കാൾ മുമ്പുള്ള എക്സാമൊക്കെ. അപ്പോൾ 10 മൊഡ്യൂൾ പ്രോപ്പറായിട്ട് കവർ ചെയ്യുക. ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുള്ളൂ. പ്രോബ്ലംസ് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അറിയുന്നതാണെങ്കിലും സമയം കൊല്ലിയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകരുത്. ഒറ്റടിക്ക് നോക്കിയാൽ ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് തിയറി മൊഡ്യൂൾസിലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന് പ്രയോറിറ്റി കൊടുക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ വേഗം വേഗം ആൻസർ ചെയ്യുക. അതിനുശേഷം മാത്രം സമയം പോകാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് അങ്ങനെയുള്ള ചോദ്യങ്ങളിലോട്ട് നിങ്ങളുടെ കണ്ണെത്തിയാൽ മതി. അതർവൈസ് നമുക്ക് പ്രോപ്പറായിട്ട് ഇൻ ടൈമിൽ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മെജോറിറ്റി കുട്ടികളും 100 കുത്തിപ്പോരും, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അറിയുന്നതാണെങ്കിൽ മാത്രം ചെയ്യുക. വായിച്ചതിന് ശേഷം ഒരു 80 വലിയ കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു 20 ഉണ്ടെങ്കിൽ അത് വിട്ടോളൂ, നോ പ്രോബ്ലം. എന്ന് വിചാരിച്ചിട്ട് അറിയുന്നതാണെങ്കിൽ ആൻസർ ചെയ്തോളൂ. ബട്ട് ഈ പറയുന്ന ടൈമിൽ എല്ലാതും പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം, ഒരു 1.5 മണിക്കൂറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എന്തായാലും വന്നല്ലെന്ന് വെച്ചിട്ട് എല്ലാത്തിലും കുത്തിപ്പോകുന്ന ഒരു പരിപാടി ചെയ്യാതിരിക്കുക. ദെൻ ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ പഠിച്ച് സമയം കളയരുത്. ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഞാൻ പഠിക്കേണ്ട രീതികളൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സബ്ജക്റ്റ് പഠിക്കുക, അതിനുശേഷം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ എപ്പോഴും കുട്ടികളടുത്ത് പറയാറുണ്ട്, കാർഡ് കയറി പഠിച്ച സമയം വേസ്റ്റ് ചെയ്യരുത്, ബിക്കോസ് ബേസിക്സ് ആണ് നമുക്ക് എക്സാമിന് വരാം. നമ്മളാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുക. നമുക്ക് ഈ പറഞ്ഞ പോലെ ടൈം അധികം ഇല്ലാത്തതുകൊണ്ട് മൊഡ്യൂൾ വൈസ് അധികം ക്ലാസ്സസ് യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇനി നമുക്ക് കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള PSC എക്സാംസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ക്ലാസ്സസ് കോച്ചിങ് കൊടുക്കും. യൂട്യൂബിലൂടെ നമ്മുടെ സപ്പോർട്ടിംഗ് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അതിൻ്റെ എക്സാമാണ് നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളതിൻ്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നാളെ നമുക്ക് എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.